നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടെ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ പ്രായവും ബിരുദങ്ങളും നിങ്ങളുടെ പക്വതയെയോ ബുദ്ധിയെയോ നിർവചിക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്കെതിരെയുള്ള കിംവദന്തികൾ നിങ്ങൾ ആരാണെന്ന് നിർവചിക്കുന്നില്ല. ഇരുമ്പ് പാത്രം നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വെണ്ണ ഉണ്ടാക്കുന്നവരും വെണ്ണ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇരുമ്പ് പണിക്കാരനും പറയുന്നു. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴൽ പോലെയാണ്. നിങ്ങളുടെ നല്ല സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അവർ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരാകും. നരകത്തിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ നടക്കുക. ചിന്തക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം എളുപ്പമാവണമെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. പഠനങ്ങൾ പറയുന്നു, കഴിവുള്ള ആളുകളുടെ കൈയക്ഷരം മോശമായിരിക്കും. കാരണം അവരുടെ തലച്ചോറാണ് കൈകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നത്. എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. രണ്ടുപേർ തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് മൂന്നാമനായിരിക്കും. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക. പക്ഷേ കരുണയ്ക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ യാചിക്കരുത്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി.